ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പക്കവടയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ചിക്കൻ പക്കവട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പക്കവട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഏകദേശം 1 കിലോ വരുന്ന ചിക്കൻ ബ്രസ്റ്റ് മീഡിയം വലുപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ചിക്കൻ മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നൈസായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. 5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ പക്കവട ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ അളവിലുള്ള അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. നമ്മുടെ ചിക്കൻ പക്കവടക്ക് നല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ അളവിലുള്ള റെഡ് ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ഒരു നിർബന്ധവുമില്ല. അടുത്തതായി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ടൈറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്പം മാത്രം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പക്കവടക്കുള്ള മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പക്കവട ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മുടെ ചിക്കൻ പക്കവട ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെക്കാതെ ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പക്കവടയുടെ ഉള്ളിൽ കുക്കാവാതെ കോട്ടിങ് മാത്രം ഫ്രൈ ആയിട്ട് വരും. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസും കൂടിയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. രണ്ട് മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ പക്കവടയെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ പക്കവടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കവട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.